നമസ്കാരം. എൻജോയ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു ഈസി ടേസ്റ്റി കൂൺ മസാല ഇട്ട് വന്നേ, ഒരു അട്ടിപ്പൊളി കൂൺ മസാല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ദാ രണ്ട് സവാളി, രണ്ട് തക്കാളി, ഇത്രയേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു പാൻ എടുത്തു, പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ആ രണ്ട് സവാള നൈസായിട്ട് നീളനെ ഞാൻ അരിഞ്ഞത് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഇനി തക്കാളി പച്ചമുളകാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതാ ഞാനതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആ രണ്ട് തക്കാളി ഉണ്ടല്ലോ, അത് നൈസായിട്ട് നീളനരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ സവാളയും തക്കാളിയും നന്നായി ഒന്ന് വഴറ്റണം. വെന്ത് തക്കാളിയെല്ലാം നന്നായി ഒന്ന് വെന്തോടെയണം, അതിൻ്റെ പച്ചമണമെല്ലാം മാറണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്ത് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് നോക്കും, നമ്മുടെ തക്കാളിയെല്ലാം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇതാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനി നമുക്കിത് നന്നായി ഒന്ന് വഴറ്റണം. ഇനി ഇതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നവരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഇനി അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇപ്പോൾ ചേർത്ത് കൊടുക്കണുള്ളൂ. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ മസാലകളെല്ലാം നമ്മളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഒരു ടീസ്പൂണേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി അത് നന്നായി ഒന്ന് വഴറ്റാം. ഒരു രണ്ട് മിനിറ്റ്, ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, ഒരു രണ്ട് മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ബൗൾ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഒരു ബൗൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പം വറ്റിച്ചെടുക്കുമ്പോൾ എണ്ണയെല്ലാം കിനിഞ്ഞ് വരുന്ന സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ നന്നായി വറ്റിച്ചതിന് ശേഷം ഇതാ കണ്ടോ, ഞാൻ ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതാ ഈ കൂണ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച കൂണിട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾ വെള്ളത്തിലൊക്കെയാണ് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കൂണിട്ട് കൊടുത്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം മസാലയിൽ. ഇനി അതിലേക്ക് ഉപ്പ് നമ്മളിതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിലേക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് വെള്ളം കൂടി, ഈ കൂണെല്ലാം ഒന്ന് വേവാൻ, കൂണിൽ വെള്ളം ഉണ്ടാവും എങ്കിലും ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ചു. ഒരു 10-15 മിനിറ്റ് വരെ ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതാ നോക്കൂ, കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്, കൂണെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഇനി ഗരം മസാല ഞാനിപ്പം ഒരു അര ടീസ്പൂൺ ഗരം മസാല ആകെ ചേർത്തിട്ടുള്ളൂ. ഗരം മസാല ഒരു കാൽ ടീസ്പൂണും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അരിഞ്ഞ് വെച്ച തേങ്ങക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആ തേങ്ങക്കൊത്ത് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ കൂൺ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കൂൺ മസാലയിലെ തക്കാളി ആദ്യമെല്ലാം ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ടേസ്റ്റിന് ഒരു വ്യത്യാസം വരുന്നില്ല. നമ്മുടെ അട്ടിപൊളിയായ കൂൺ മസാലയാണ്, നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയെല്ലാം കഴിക്കാൻ ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.